അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ ഒരു കൊല്ലൊടുക്കിയാലും ഫലസ്തീനിൽ ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയോ മറച്ചാത്തിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് തകർക്കുമ്പോ മറുഭാഗത്ത് വളരുകയാണ്. അള്ളാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ എന്തിന് ആശങ്കപ്പെടണം? പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്നു, ഇനി മുസ്ലിം ആവാൻ പറ്റൂല, ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭാഗത്തെ തകർക്കട്ടെ. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ എട്ട് പേര് മുസ്ലിമായി. ഒന്നിനെ കൊന്നപ്പോ എട്ട് മടങ്ങായി. പൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഒരാളെ കൊന്നപ്പോ എട്ട് പേരാണ് അവിടെ ഇസ്ലാമിലേക്ക് വന്നത്. ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ്. അതിനെ മുടിവെക്കാൻ അടക്കം കഴിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ, അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കും. ഇതിലൊരു ഒരു ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പഗണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുകയാണ്. ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമദാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാ ഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ, ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രോപ്പഗണ്ടയാണ്. നമ്മളതിന് വീണു പോകരുത്. ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അടുത്ത സമയത്ത് തന്നെ വിളിച്ചു. അവൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, എം ബി എക്ക് പഠിക്കുന്നുണ്ട്, ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അവനോട് ചോദിച്ചു, ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വെറുതെ ജർമ്മനി നല്ല വിളിക്കാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ അവിടുത്തെ അവസ്ഥകൾ, എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? നമുക്ക് ഇപ്പേതായാലും അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ. ആ സമയത്ത് ആ കുട്ടി, മലപ്പുറംകാരനായ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഓരോ ലോഹറ നിസ്കാര ഏത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ രണ്ടോ മൂന്നോ പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ ഇമാമിന് വലത്തോട്ട് സലാം വീട്ടി, ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലിയെ ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി അവിടുന്ന് ജോലി എന്താ? ജുമയ്ക്ക് ഇപ്പൊ സലാം വിട്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ സഹായിക്കണം. നമ്മുടെ പള്ളിയിലെ ജോലി, ഇമാമിന്റെ ജോലി എന്താ? മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ. നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിലെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്റെ പൊന്നു സമുദായമേ, പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണി വിരിക്കുന്ന ഒരവസ്ഥ. ഓരോ മഹല്ലുകളും തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റൂലേ? ഇപ്പൊ കണ്ടിത്തര മഹലിലെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം തൊടുപുഴ കാരാമ്പൂരുകാരനാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. എവിടുന്നോ വന്ന ഒരാള് ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയവിശാലത ഉണ്ടാവും. ആ മറ്റേ കാലാമ്പൂർ ഷാഫി, ഇത് കൊല്ലം ഷാഫി മോലെ. ഓക്കെ ഓക്കെ. അപ്പോ ഈ പറഞ്ഞ ഞാൻ എന്റെ നാട്ടിൽ പ്രസിഡന്റായി, പിന്നെ വൈസ് പ്രസിഡന്റായി, പിന്നെ ഇപ്പൊ എന്താ കാരാളി കോണത്ത്? എവിടെയെന്നും വന്നവരെയൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരു വലിയ വിശാല മനസ്കത വേണ്ടേ? നമ്മുടെ മഹല്ലിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ, ആ മഹല്ലിലെ സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി, ആ മഹല്ലിലെ കൃത്യമായ കാര്യങ്ങൾ നടക്കും. അവര് കൃത്യമായി സക്കാത്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. ഓരോ മഹല്ലിലെയും സമ്പന്നർ അവിടെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി, ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവാൻ. ഇത് നമ്മുടെ ജോലി എന്നാ? നമ്മുടെ മഹലിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണി വിരിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കുക. ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ധൂർത്തുകൾ ഒഴിവാക്കുക. ഒരു വീട്ടിലെ കല്യാണത്തിന് നടത്തുന്ന അമിതമായ ധൂർത്തുകൾ, ആ ധൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹല്ല് കമ്മിറ്റികൾ, മഹലിലെ പൊതുപ്രവർത്തകർ, മഹലിലെ സമ്പന്നർ ഇവരേറ്റെടുക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ അതിനെന്താ ആമീൻ പറയാത്ത? നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അവനവൻ ചെയ്താൽ മതിയല്ലോ. സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ആമീൻ പറയില്ല, കാരണം ഇത് വേറൊരുത്തർ കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാൻ തൗഫീഖ് കട്ടെന്ന ഒരു തൗഫീഖ് ആർക്കും വേണ്ട. കാരണം എങ്ങനെയുള്ള സ്വീകരിച്ച പോക്കറ്റിലെ കൈയെടുത്ത് മറ്റൊരുത്തർ കൊടുത്തേണ്ടി വരും. സക്കാത്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്. അത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ്. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട
സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. നമസ്കാരം പോലെ, റമലാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു, ഒരു സമൂഹത്തിന് എപ്പോഴും രണ്ട് ശുദ്ധി ആവശ്യമാണ്. ഒന്ന് സാമ്പത്തിക വിശുദ്ധി, മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി. ഒരു സമൂഹം എന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് രണ്ട് ശുദ്ധി ഉണ്ടാവലാണ്. ഒന്ന് സാമ്പത്തിക ശുദ്ധി, ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി. രണ്ട്, ലൈംഗികമായ ശുദ്ധി. ഈ രണ്ട് ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. അത് രണ്ടും എന്ന് നഷ്ടപ്പെടുന്നുവോ, അള്ളാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അപ്പൊ ആ മഹല്ല്, ഇപ്പോ കണ്ടച്ചിറ മഹല്ല് ഒരു 300 വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ള ഒരു കൊടുക്കുക, സാധുക്കൾ അതിനുവേണ്ടി സക്കാത്തിനെ കൃത്യമായി വിനിയോഗിക്കുക. അവർ രണ്ട് കൂട്ടർ വിചാരിച്ചാൽ ആ മഹല്ല് നന്നായി, ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാൽ ആ മഹല്ല് നന്നായി. അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യൻ ഡോക്ടർ, വൈദികൻ ഞാൻ, വാദ്യാർ അധ്യാപകൻ, ഈ മൂന്ന് പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക. വൈദ്യന്റെ മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക. വൈദികന്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതക്കും വേണ്ടി എത്തുക. വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക. അതുകൊണ്ട് വരുന്ന രോഗിയെ വൈദ്യൻ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദികൻ നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും അറിവ് തേടി വരുന്നവർക്ക് വാദ്യാർ ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവർ ഈ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള മൂന്ന് വിഭാഗമാണ്. പ്രശസ്ത സാഹിത്യകാരി ഹെലൻ കല്ലർ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഏറ്റവും, എന്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഹെലൻ കല്ലറിന്റെ കല്ലർ പറയുന്നുണ്ട്, എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, അതെന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എന്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കല്ലർ പറയുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടുമല്ല, ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെക്കലാണ് ഒരു മനുഷ്യന്റെ ദൗത്യം. ഇപ്പൊ ഇവിടെ വന്നു, കരണ്ട് പോയി, എല്ലാവരും ഇരുട്ട് വന്നു ഇരുട്ട് വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ള ഒരു മെഴുകുതിരിയോ മൊബൈലിൻ്റെ ഒരു ടോർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി. അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല. മെഴുകുതിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ പറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാനാ ഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ സംബന്ധം പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിസന്ധികളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? പേർഷ്യയും കിസ്റയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. ഇന്ന് നമുക്കാരാ ഉള്ളത്? മഹാനായ സി എച്ച് ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് ഖയാസ് സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. ചൂടുള്ളൂ. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷെ ഉമറിൽ ഫാറൂഖ് ഇല്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട്, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. നമുക്ക് ധാരാളം അലിയുണ്ട്, പക്ഷെ അലിയു ബിൻ അബി താലിബ് ഇല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ്. ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പൊ സി എച്ചിന്റെ പേര് വന്ന പിന്നെ ഇപ്പൊ ഒരു പച്ച രാഷ്ട്രീയം വന്ന് കരുതുന്നുണ്ട്. നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ്, ചിന്താഗതി ഭയങ്കര കുടുസ്, ആർക്കും വിശാലതയില്ല. എല്ലാം പണ്ട് ഞാനും എന്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞ സങ്കല്പം, ഇപ്പൊ തട്ടാനും തട്ടിക്കളഞ്ഞ് ഞാനും എന്റെ ഭാര്യയും മാത്രമേ. പണ്ട് പഴവഴി പറയുന്നത് ഞാനും ഭാര്യയും എൻ്റെ തട്ടാനും എന്നാണ്. ഇപ്പൊ തട്ടാനും തട്ടി, ഇപ്പൊ ഞാനും ഭാര്യയും. ഇപ്പൊ ഭാര്യയും വേണ്ട, പോണ വഴിക്ക് വിഷം ഒഴിച്ചു കൊടുക്കും.
ഭർത്താവിനെ വേണ്ടി. ഇപ്പൊ അവനവൻ മാത്രം സെൽഫിയായി, അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി മാറുകയാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം, അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാവൂല. എന്താ ഇസ്ലാമിന്റെ സത്ത? എന്താ അള്ളാഹു ചോദിച്ചത്? എന്താ നിന്റെ കണ്ണിന്റെ മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയില്ലേ എന്ന് അള്ളാഹു ചോദിച്ചോ? ചോദിച്ചോ? ഇല്ല. നിന്റെ കൈകൾക്ക് ഇത്ര കായിക ബലം ഞാൻ തന്നില്ലേ നാലു പേരെ അടിക്കാൻ? അള്ളാഹു ചോദിച്ചോ? ഇല്ല. അള്ളാഹു ചോദിച്ചത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നബിതങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചപ്പോ ചോദിച്ചത് അലം നഷ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവേ സ്വർണ്ണമല വേണമെന്നല്ല, റബ്ബി ഷ്റഹ്ലി സദ്രി, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി താ അള്ളാഹുവേ എന്നാണ്. നമുക്ക് ഹൃദയ വിശാലതയില്ല. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന വ്യക്തിപരമായ തേജസ്സും ഓജസ്സും വെളിച്ചവും നമ്മളിൽ ഉണ്ടാവുക. അപ്പൊ സമൂഹത്തിൽ ആ വെളിച്ചമുണ്ടാവും. അനാചാരങ്ങൾ അരങ്ങത് കിടക്കുമ്പോൾ എന്നതാണ് എന്റെ വിഷയം. അത് പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞത്, ഒരു ഭാഗത്ത് അനാചാരങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും മറുഭാഗത്ത് പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്. നാം എല്ലാത്തിനെയും കണ്ടടച്ച് വിമർശിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് ധാരാളം പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും മൂന്നിലധികം ആളുകൾക്ക് കലിമത്ത് ഷഹാദ സ്വീകരിക്കാനുണ്ട്. അവിടുത്തെ പള്ളിക്കുള്ളിൽ ധാരാളം ലൈബ്രറികൾ, ആ ലൈബ്രറിയിൽ സംശയ നിവാരണം നടത്താനുള്ള പണ്ഡിതന്മാർ നൂറുകണക്കിന് ആളുകളാണ് ഖുർആനെ കുറിച്ച് പഠിക്കാൻ പള്ളിക്കുള്ളിൽ ലൈബ്രറിയിൽ എത്തുന്നത്. നമ്മുടെ പള്ളിയിലടുത്ത മൂത്രപ്പുര പോലും ഇതുവരെ ഒന്നായിട്ടില്ല. അവിടെ പള്ളിയുടെ ഉള്ളിൽ ലൈബ്രറികൾ. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ക്രിസ്തീയ സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം വായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയത്തിന്റെ ഉള്ളിൽ അവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഏത് പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്? അവർക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഏത് അറിവിന്റെ വാതായനമാണ് നമ്മുടെ കയ്യിലുള്ളത്? നിർമാതളം പൂത്തപ്പോൾ എന്ന് പറയുന്ന സാഹിത്യമെഴുതിയ 1994 നോബൽ സമ്മാനത്തിന് പേരുഗണിക്കപ്പെട്ട മാധവിക്കുട്ടി കമല സുറയായപ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ എനിക്ക് ഖുർആനെ പഠിപ്പിച്ചു തന്നില്ല എന്ന്? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് ആരാണ് മറുപടി പറയേണ്ടത്? ആരാണ് മറുപടി പറയേണ്ടത്? അതുകൊണ്ട് നമ്മുടെ പള്ളികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസരങ്ങൾ, ആ പരിസരങ്ങൾ മാതൃകായോഗ്യമായ ഒരു നാഗരിക സമൂഹമാകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഉമ്മത്തിന് പരിവർത്തനം നൽകുകയില്ല. ഏത് ഫറോവയുടെ കാലഘട്ടത്തിലാണോ? ഫറോവയുടെ വീട്ടിലായിരുന്നുവല്ലോ ഫറോവയുടെ ഭാര്യ സ്വർഗം വാങ്ങിച്ചത്. നമ്മളിപ്പോഴും പറയുന്ന എന്താണ്, കാലം ഇങ്ങനെയായി പോയി, അതിന്റെ കൂടെ ഞാനും ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ല സഹോദരിമാരെ, അങ്ങനെയല്ല. ആരുടെ കൂടെയും ഇറങ്ങിപ്പോകുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ വളർത്തിയ പെൺമക്കൾ അനാചാരങ്ങൾ അരങ്ങ് തകർക്കുന്നു. മിനിഞ്ഞാന് കോഴിക്കോട് നിന്ന് രണ്ട് കുട്ടികൾ, ഒരു അബ്ദുൽ വഹാബും പിന്നെ പെൺകുട്ടിയുടെ പേരെന്ത്, 22 വയസ്സുള്ള അബ്ദുൽ വഹാബും 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മീനാക്ഷി എന്ന പേരും തോന്നുന്നു. രണ്ടുപേരും കൂടി വയനാടിലേക്ക് ടൂർ പോയി. പോയ വഴിയിൽ താമരശ്ശേരി അടിവാരത്ത് വെച്ച് ടിപ്പർ ലോറിയുടെ അടിയിൽ ബൈക്ക് പോയി കയറി രണ്ടുപേരും മരിച്ചു. രണ്ടുപേരുടെയും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. പഠിക്കാൻ വിട്ട അബ്ദുൽ വഹാബിന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല ഒരു പെണ്ണുമായി കറങ്ങാൻ പോയി എന്ന്. കാനറ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മീനാക്ഷിയുടെ പിതാ പറഞ്ഞിട്ടില്ല രാവിലെ മുത്തം കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത് എന്റെ മോൾ വേറെ ചെറുപ്പക്കാരന്റെ കൂടെ പോയി എന്ന്. രണ്ടുപേരും കൂടെ പോയ വഴിയിൽ നഷ്ടപ്പെട്ടു പോയത് ആർക്കാണ്? കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക്. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവർ രണ്ടുപേരും മരിച്ചപ്പോ ഫേസ്ബുക്കിൽ പിന്നെ കമന്റ് അവരെ ജാതി നോക്കിയിട്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ്. റോഡപകടത്തിൽപ്പെടുന്ന മരിച്ചു കിടക്കുന്ന രണ്ട് പാവപ്പെട്ട മനുഷ്യരെ നോക്കിയിട്ട് ജാതി പറയുന്ന, ദൈവത്തിന്റെ ശിക്ഷ കഥ പറയുന്ന ആളുകളായി നമ്മുടെ മലയാളത്തിന്റെ മനസാക്ഷി മരവിച്ചു പോയി എന്നത് നമ്മെ എല്ലാവരെയും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. പി സിന്ധു ബാഡ്മിന്റണിൽ മെഡൽ നേടിയപ്പോ അന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തത് ഇന്ത്യക്കാര് സെർച്ച് ചെയ്തെന്നാണെന്നറിയോ? സിന്ധുവിന്റെ ജാതി ഏതെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്.
പി വി സിന്ധുവിന് ബാഡ്മിന്റണിൽ മെഡൽ കിട്ടിയപ്പോ ആ പെണ്ണിന്റെ ജാതി അന്വേഷിക്കുന്നതിന് ഗൂഗിളിൽ നിന്ന് 500,000+ ആളുകളാണ് ആ പെണ്ണിന്റെ ജാതി അന്വേഷിച്ചു പോയത്. ഈ അവസ്ഥയിൽ എല്ലാം ജാതീയമായി വർഗീയമായി കൂട്ടിക്കെട്ടുന്ന ഒരു കിരാത മനസ്സിന് മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റേതാ തടിമയായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ദിവസം അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ചോദ്യം അബൂദറിനേതാണ്, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടിയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ. ഒരു അനുയായി വന്നിട്ട് ചോദിക്കുന്നത്, അവനെ മൈക്കൊന്ന് ശരിയാക്കി വെക്ക, എന്റെ സൗണ്ട് പിടിക്കുന്നു, സൗണ്ട് പിടിച്ചാ പിന്നെ ഒന്നും നടക്കൂല. ചെണ്ട ഉണ്ടെങ്കിലല്ലേ മുട്ട് കേട്ടുക്കൂ, അല്ലേ കൈവരൽ ഇങ്ങനെ ആടുകയുള്ളൂ. ഒരു സഹാബി നബിതങ്ങളോട് ചോദിച്ചത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ഏതെന്നാണ്. എന്താ കുറുക്കുവഴി? നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സലാത്ത് ഉണ്ടെങ്കിൽ അത് ചൊല്ലിയാ പെട്ടെന്ന് സ്വർഗത്തിൽ പോകി നമ്മൾ സലാത്ത് അന്വേഷിച്ച് നടക്കാം, നിക്കരിക്കാനും വയ്യ, നോമ്പ് പിടിക്കാനും വയ്യ. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സലാത്തോ ദിക്റോ ഉണ്ടെങ്കിൽ നമ്മൾ അത് എത്ര പെട്ടെന്ന് വേണമെങ്കിലും കരസ്ഥമാക്കും. കാരണം എന്താ, ആ സലാത്തില്ല സ്വർഗത്തിൽ പോവും, ആ ദിക്റില്ല സ്വർഗത്തിൽ പോവും. നിന്ന് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, പാപങ്ങളെ സഹായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് നബിയേ, അബൂദർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ഏതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത് അബൂദർ, ഇതാ തബഹത്തും ഇറക്കത്തിന് പാക്ക് തെറുമാ. അബൂദറേ, ഏത് സമയത്തും നിന്റെ വീട്ടിൽ നിന്നെ അടുപ്പത്ത് നീ കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിയിൽ നീരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണേ, എന്നിട്ടാ കറി നിന്നെ അയൽപക്കാർക്ക് നീ വിളമ്പി കൊടുക്കണേ, അപ്പോഴാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതെന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യത്വം നിന്ന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ അയൽപക്കാർക്ക് നിന്റെ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് വിളമ്പി കൊടുക്കണേ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നവരുടെ വിദേശത്തിന്റെ കനലുകൾ മനസ്സിന് യുഗാന്തരങ്ങളോളം വെച്ചു കിടന്നൊരു സമൂഹത്തിനോടാണ് നമ്മൾ ചോദിക്കും, എന്തിനാണ് കറിയിൽ വെള്ളമൊഴിക്കുന്ന കാര്യം പറയുക? ഈത്തപ്പന മരത്തിന്റെ ഓല കടിച്ചാൽ വർഷങ്ങളോളം മാറി തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്തൊരു സമൂഹത്തോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുത്ത അബൂദർ, ഇതാ തബഹത്തും ഇറക്കത്തിന് താക്കതിറുമാ, ഏത് സമയത്ത് നീ കറി വെച്ചാലും ആ സമയത്ത് ആ കറിയിലൽപ്പം വെള്ളം നീ കൂടുതൽ ഒഴിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു ഭാഗത്തെ കലാപങ്ങളും തലവെട്ടലുകളും കൊലപാതകങ്ങളും ചോരച്ചാലുകളും ഒഴുകി നീങ്ങുമ്പോഴും മറുഭാഗത്ത് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ അനുയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ ഏത് കാലികാലം വന്ന് നിന്നാലും അവിടേക്ക് ഇസ്ലാമിന്റെ അന്തസത്തയിലൂടെ ജീവിച്ചു പോകാൻ, ഏത് അസുരന്മാരും വാണരുളട്ട്, ഏത് കലികാലങ്ങൾ വന്നു പോകട്ടെ, ഏതൊക്കെ അശ്ലീല അവതാരങ്ങൾ കണ്ണുമ്പിലൂടെ നടന്നു പോകട്ടെ, ആ സമയത്തെല്ലാം എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളുണ്ട്, ആ പാഠഭാഗങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന് തീരുമാനിക്കാൻ, എന്റെ മനസ്സിനാണ് വെളിച്ചം വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് ശുദ്ധി വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് നന്മ വേണ്ടതെന്ന് പറയാൻ ലോകത്തിന്റെ വക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഫറോവയുടെ കൊട്ടാരത്തിലല്ലയോ ആസിയാ ബീവി ജീവിച്ചിരുന്നത്? ഈ കലികാലത്തിന്റെ നടുവിൽ ഈ അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ ലോകത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഇടയിൽ അനാ
ആചാരങ്ങൾ അകർന്ന് നടത്തു പോകുമ്പോ ഹരിയാനയിൽ ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തു. അത്രേ 1000 മക്കളാ മനുഷ്യനുണ്ടായിരുന്നെന്ന് പറയുമ്പോ കല്യാണം കഴിച്ച പെണ്ണിനെ കൊണ്ടുപോയി ആത്മീയ ഗുരുവിന്റെ കിടപ്പറയിലേക്ക് ആദ്യം പറഞ്ഞു വിടുന്ന അഭ്യസ്ത വിദ്യരെന്ന് അവകാശപ്പെടുമ്പോഴും ശാസ്ത്രബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മതബോധങ്ങളുമായി നടന്നു പോകുന്ന ഒരു ജനതയുടെ നടുവിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയാ ബീവി ജീവിച്ചത്. ആരാ ഫറോവയാരാ അന റബ്ബുക്കും ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയ ഏകാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല, ഇതിനേക്കാൾ വലിയൊരു സർവാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല, ഫറോവയേക്കാൾ വലിയൊരു സ്വേച്ഛാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് ഏകാധിപത്യത്തിന്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ നിരാശരാകുന്നത്? ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോ നമ്മൾ എന്തിനാണ് നിരാശരാകുന്നത്? ആദ്യമായി ജനാധിപത്യ കശാപ്പ് ചെയ്തവനല്ലയോ ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തിൽ കിടക്കുന്നത്. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. പക്ഷേ ഫറോവയുടെ മൃതദേഹം കാണണമെങ്കിൽ $10 കൊടുക്കണം. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ 2-3 പ്രാവശ്യം ഞാൻ പോയി കണ്ടതാണ്. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 കൊടുത്താൽ മതി. പക്ഷേ ഫറോവയെ കാണണമെങ്കിൽ $10 ആണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം ഫറോവ ചില്ലറക്കാരനല്ല. സപ്താത്ഭുതങ്ങളിൽ എണ്ണപ്പെട്ടിരുന്ന ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്താ പിരമിഡിന്റെ ചരിത്രമെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഏകാധിപത്യത്തിന്റെ ലോകത്തൊരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ്, പിരമിഡിന്റെ ചരിത്രമേതെന്നറിയോ? ഫറോവമാരുടെ മൃതദേഹം കൊണ്ടുപോയി അടക്കപ്പെട്ട ശവക്കല്ലറയാണ് പിരമിഡ്. ആ പിരമിഡിന് ഇത്രയും ഉയരമുണ്ടാവാൻ കാരണം അതിൽ 1000 പേരെ അടക്കപ്പെട്ടതല്ല. ആ കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിമാരുടെ പതിവേറെന്നറിയോ? അവര് മരിക്കാറാകുമ്പോൾ അവര് വിളിച്ചു കൂട്ടിയിട്ട് പറയും, അത്രേ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരണത്തോടടുത്തു കഴിഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് പോയാണ്. അവിടെ എഴുന്നേറ്റ് നിൽക്കും, ആരെവിടെയെന്ന് ഞാൻ വിളിക്കുമ്പോൾ, ആരെവിടെയെന്ന് വിളിക്കുമ്പോൾ അടിയനെന്ന് മറുപടി പറയാൻ എനിക്കൊരു മന്ത്രി വേണ്ടേ? അവിടെ ഇരിക്കാൻ എനിക്കൊരു കസേര വേണ്ടേ? അവിടെ ഇരിക്കാൻ എനിക്കൊരു ചന്ദ്രാമനം വീശാൻ എനിക്ക് സുന്ദരിമാര് വേണ്ടേ? അതുകൊണ്ട് ഈ മന്ത്രിമാരെ കൊല്ലുക, ഈ സുന്ദരിമാരെ കൊല്ലുക, എന്റെ കസേര എടുത്തിട്ട് അവരോടൊപ്പം എന്റെ ശവക്കല്ലറയിൽ അടക്കം ചെയ്യുക. ഞാൻ പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് മന്ത്രിമാര് വേണം, എനിക്ക് ലനനാമണികളായ ബെഞ്ചാമനം വിശാ തോടികൾ വേണം. അതുകൊണ്ട് അവർക്ക് നാളെ പരലോകത്തെ രാജാവായിരിക്കാൻ സമ്പാദ്യങ്ങളും മന്ത്രിമാരും സുന്ദരിമാരെയും ഒക്കെ കൊന്നിട്ടവരുടെ കബറിൽ കുടിച്ചിട്ടത് കൊണ്ടാണ് ഇന്ന് ഈ പിരമിഡുകൾ എത്രത്തോളം ഉയരമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇതുപോലൊരു രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതുപോലൊരു ഭരണാധികാരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂസാ നബി ചെന്നിട്ട് പറഞ്ഞു ഫറോവയോട്, ഫറോവാ. ആ സമയത്ത് ഫറോവ ചോദിച്ചു, മൂസാ കാല ഫിർഔന വമാ റബ്ബുല ആലമീൻ. ഫറോവാ, മൂസാ നീ പറയുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ആരാ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞ മറുപടി, അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ച എന്റെ അല്ലാ, ഈ കാണുന്ന മൂസയെ സൃഷ്ടിച്ച അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹയെ പരിചയപ്പെടുത്തിയൊരു വാള് കൊണ്ടല്ല, ആയുധം കൊണ്ടല്ല. ഫറോവയോടും അല്ലാഹനെ കുറിച്ച് മൂസാ നബി പറഞ്ഞത്, അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാ. ഉമ്മയുടെ ഗർഭാശയത്തിന് 3 ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിച്ചം കാണിച്ച എന്റെ അല്ലാ. യഖ്ലുഖുകും ഖൽഖം മിൻ ബഅദി ഖൽഖിന ഫീ ളുമാതിൻ സലാസ്. ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, 3 ഇരുട്ടറക്കുള്ളിലാണ് ഗർഭാശയത്തിൽ നിന്നെ ഞാൻ കിടത്തിയിരുന്നത്. ഡോക്ടർ സലീം സാഹിബ് അടക്കമുള്ള വിശ്വകരന്മാരെ സർജറി ചെയ്തവരുമുണ്ടല്ലോ. ചോദിച്ചു നോക്കൂ, ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ആ ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാല് തന്ന, എനിക്ക് കൈകൾ തന്ന, എനിക്ക് നാസാരന്ധ്രങ്ങൾ തന്ന, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയത്തെ തന്ന, ആ ഹൃദയത്തിന്റെ മുകളിൽ എല്ലുകളെ കൊണ്ടു മൂടുന്ന ഒരു നെഞ്ചിനെ തന്ന, എനിക്ക് ശ്വസിക്കാനും ഉച്ഛസിക്കാനും കഴിവ് തന്ന, കാണാൻ എനിക്ക് കണ്ണുകൾ തന്ന,
എനിക്ക് കാണാൻ കണ്ണുകൾ തന്ന എന്റെ അല്ലാ, എന്റെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ണുകൾ എന്തല്ലോ? ചാൾസ് ഡാർവിൻ പോലും കുരങ്ങിൽ നിന്ന് പരിണാമം ഉണ്ടായപ്പോഴാണ് മനുഷ്യരുണ്ടായതെന്ന തിയറി വെച്ച ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച മനുഷ്യന്റെ അവയവമാണ് കണ്ണ്. ഡാർവിനെ ഈ കണ്ണെങ്ങനെ രൂപാന്തരപ്പെട്ടെന്ന് ചോദിച്ചപ്പോ പ്രകൃതി നിർധാരണം വഴിയുള്ള ജീവി വർഗത്തിന്റെ ഉൽപ്പത്തി എന്ന പുസ്തകം ഇറക്കിയ ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച കണ്ണ്, ഈ കണ്ണിനെ നിങ്ങളൊരു ക്യാമറയായിട്ട് കണക്കാക്കിയാൽ ഈ ക്യാമറയുടെ വലിപ്പം എത്രയെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? ഐഫോൺ ആപ്പിൾ കമ്പനി നിർമ്മിച്ച ഐഫോൺ 7 ക്യാമറയുടെ മെഗാപിക്സൽ 12 മെഗാപിക്സലാ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ക്യാമറ ഉള്ളത്. മനുഷ്യൻ നിർമ്മിച്ച ഫോണിലുള്ള ക്യാമറ 12 മെഗാപിക്സലാണെങ്കിൽ എന്റെ പൊന്നുമോനെ, എന്റെ ഈ നിങ്ങളെ ഈ കണ്ണിലിരിക്കുന്ന ഈ കണ്ണി ക്യാമറ, ഈ കണ്ണിനെ ഒരു ക്യാമറയായി പരിഗണിച്ചാൽ ഇതിന് മെഗാപിക്സല് 600 മെഗാപിക്സല് വലിപ്പമുണ്ട്. എന്ത്? എല്ലാ ചിത്രങ്ങളെയും കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 300,000 വരുന്ന വർണ്ണങ്ങളെ കണക്കാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ കളറുകൾ 3 എങ്കിലും അതുമായി ഒരിച്ച് കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 300,000 വരുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിനെ പോലെ തോൽപ്പിച്ച എന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിനേക്ക് തന്ന അല്ലാ, എന്റെ ചെവിയിലേക്ക് തന്ന അല്ലാ, എന്റെ തലയിൽ തലയോട്ടിയെ തന്ന അല്ലാ. ഒരു കുഞ്ഞു വെളിയിലേക്ക് വരും ആ സമയത്ത് ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് ആ കുഞ്ഞിന്റെ എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആകുമെങ്കിലും അതിന്റെ തലയിലെ എല്ലുകൾ ജോയിന്റ് ആവുകയില്ല. ആ എല്ലുകൾ ചുരുങ്ങി ചുരുങ്ങി ഒന്ന് മുകളിലേക്ക് കയറി ഇരുന്നിട്ടാണ് കുട്ടി വെളിയിലേക്ക് വരിക. ആ കുട്ടി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ തലച്ചോറ് വളർന്ന് വികാസം പ്രാപിക്കുന്നത് വരെ കുട്ടിയുടെ തലയോട്ടിയുടെ എല്ലുകൾ തമ്മിൽ രൂപാന്തരപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ട, ഉമ്മ റബ്ബിനെ പരിചയപ്പെടുത്തുകയാ? ഇത് പൈങ്കിളി സീരിയലിന്റെ കഥയല്ല, ഇത് ഗ്ലിസറിന്റെ വെച്ച നടനം നടത്തിയ പെണ്ണിന്റെ കഥയല്ല, ഇതെന്നെ പിടച്ച റബ്ബിന്റെ കഥയാ. ആ കുഞ്ഞങ്ങനെ വളർന്നു വളർന്നു വരുമ്പോ അതിന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അതിന്റെ എല്ലുകളും വളരാതിരുന്ന ആ കുഞ്ഞിന്റെ തലച്ചോറിന് വികാസം ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറ് വളർന്ന് പൂർത്തിയായി കഴിഞ്ഞാലേ എല്ലുകൾ പിന്നെയോ ജോയിന്റ് ആവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന് തലച്ചോറ് വികാസം പ്രാപിക്കുമ്പോ ആ സമയത്ത് തലച്ചോറ് പാകമാകുന്നതിനനുസരിച്ച് നിന്റെ എല്ലുകളെ കൂട്ടിയൂതിപ്പിക്കാട്. നിന്റെ സൗകര്യാർത്ഥം എനിക്ക് തന്ന അല്ലാ, ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം എന്റെ ഹൃദയത്തെ ജോലി ചെയ്യിപ്പിച്ച എന്റെ അല്ലാ. മൂസാ നബിയുടെ പ്രസംഗമാണിത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രസംഗമാണ്. ഫറോവ ഞാനാണ് അല്ല എന്ന് പറഞ്ഞ ഫറോവയുടെ മുമ്പില് മൂസാ നബി നടത്ത പ്രസംഗത്തെ സൂറത്ത് ശൂറായി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഫറോവയെ പരിചയപ്പെട്ടോ? നിങ്ങൾ വെറുതെ ഒരു പൈങ്കിളി വന്ന് പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, വേണമെങ്കിൽ കബറും കഫന്തുണിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എനിക്ക് നിങ്ങളെ കരയിപ്പിക്കാം, പക്ഷേ സമകാലീന ലോകത്ത് അല്ലാഹു ആരെന്നറിയണ്ടേ? ഈച്ചയുടെ ചിറകിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഗുർപ്രീത് സിംഗിനോട്, മനുഷ്യാവതാരങ്ങളോട്, അന്ധവിശ്വാസങ്ങൾ, ഒരു ഈച്ചയുടെ ചിറകിനെ. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി സത്യസായി ബാബ, അവിടെ പോയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്തത് ശൂന്യതയിൽ നിന്നൊരു വാച്ചെടുത്തിട്ട് HMD വാച്ചെടുത്ത കയ്യിൽ കൊടുത്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം, നിങ്ങൾ ഈ HMD വാച്ചല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വാച്ച് ശൂന്യതയിൽ നിന്ന് എടുത്ത് തന്നോടായിരുന്നു എന്നാണ് നെഹ്റു ചോദിച്ചത്. നെഹ്റു എന്നിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും ഭക്ഷ്യക്ഷാമത്തിലാണ്, പട്ടിണി പടന്നു പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ ശൂന്യതയിൽ നിന്ന് വാച്ച് തരാതെ 10 ഗോതമ്പ് ചാക്ക് തന്നിരുന്നെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി മാറ്റാമായിരുന്നു എന്ന് ചോദിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 60 ആണ്ട് കടന്നപ്പോ
60 കടന്നപ്പോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ തന്റെ മുമ്പിലേക്ക് സിദ്ധികൾ കാണിച്ചവനോട് തന്മയത്വത്തോടെ ക്രാന്ത ദാർശനികതയോടെ ഗോതമ്പ് ചാക്ക് തരുമോ എന്ന് ചോദിച്ച പ്രധാനമന്ത്രിയിൽ നിന്ന് 60 ഇന്ത്യ പിന്നിട്ടപ്പോ പരിപൂർണ നഗ്നായി നിൽക്കുന്നവന്റെ മുമ്പിൽ പാദസേവ ചെയ്യുന്നിടത്തേക്ക് പ്രധാനമന്ത്രി മാറിയെന്നിടത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വികാസത്തെ നാം വരച്ചു കാണിക്കുന്നത്. പറയുന്നതിൽ മോശം തോന്നരുത്. ജവഹർലാൽ നെഹ്റു ബക്രാനങ്കൽ അണക്കെട്ടുണ്ടാക്കിയ ജവഹർലാൽ നെഹ്റു മോനെ നമ്മൾ മരിച്ചു പോകും, നമ്മൾ ചെയ്ത സേവനമേ നിലനിൽക്കൂ. നെഹ്റുവിന്റെ കോട്ടിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. നെഹ്റു മരിച്ചു, കോട്ട് നുരുമ്പിപ്പോയി, ആ റോസാപ്പൂവിന്റെ ഇതിലും മണ്ണിലോട്ട് ചേർന്നു. പക്ഷേ നെഹ്റു നിർമ്മിച്ച ബക്രാനങ്കൽ അണക്കെട്ട് ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലമീൻ സാധു സംഘടന സമിതിയുടെ പ്രവർത്തകരോട്, നമ്മൾ മരിക്കും, പക്ഷെ നമ്മൾ ചെയ്തത് ഒരിക്കലും ലോകത്ത് മരിക്കില്ല. കർമ്മങ്ങൾക്ക് മരണമില്ല, മനുഷ്യനാണ് മരണമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞത് അല്ലദി ഖലഖനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹ് സൃഷ്ടിക്ക് നിങ്ങൾ ഒരു ഈച്ചയുടെ ചിറക് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയോ? 10 വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കൊടുത്താൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാമെന്നാണ് CM ജോഡ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ ഇത്ര അസംസ്കൃത വസ്തുക്കൾ മതി. ഡോക്ടർ കീരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്കി, ശരീരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് കീറി മുറിച്ച എന്താ ഉള്ളത്? സലിം ഡോക്ടർ കുറെ സർജറി നടത്തിയിട്ടുണ്ടാവില്ലേ, എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ തൊലിപ്പുറത്തിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ തൊലിയുടെ നിറം തന്നെ മെലനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ മാറ്റക്കുറച്ചിലാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. യൂറോപ്യനായ ഡോക്ടർ സോമർവെൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നത് കറുകറുത്തതടിച്ചൊരു തമിഴന്റെ കറുകറുത്ത കരുവീട്ടി പോലെയുള്ള ആ ശരീരം കൊണ്ടുവന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി യൂറോപ്യനായ വെളുത്തവനായ ഡോക്ടർ സോമർവെല് കീറാൻ വേണ്ടി കത്രിക വെച്ചപ്പോ അദ്ദേഹത്തിന് കൈവറച്ചു. ദൈവമേ, ഞാൻ യൂറോപ്പിലെ ധാരാളം വെളുവെളുത്തവന്റെ ശരീരം കീറിയിട്ടുണ്ട്. അവരുടെ ശരീരം കീറിയപ്പോ കണ്ട അതേ വ്യവസ്ഥ തന്നെയാവോ ഈ കറുകറുത്ത കരുവീട്ടി പോലെയുള്ള തമിഴന്റെ ശരീരം കീറിയാലും? ആ മനുഷ്യൻ ആ കറുകറുത്ത കരുവീട്ടി പോലെ കിടക്കുന്ന തമിഴന്റെ ശരീരം കീറി അദ്ദേഹം നോക്കിയപ്പോ വെളുത്തവന്റെ ശരീരത്തിൽ യൂറോപ്പിൽ കണ്ട അതേ നാഡീ വ്യവസ്ഥ, അതേ രക്തചംക്രമണം, അതേ ഹൃദയത്തിന്റെ സ്ഥാനം, അതേ അവയവങ്ങൾ. ഡോക്ടർ സോമർവെൽ അറിയാതെ പറഞ്ഞു പോയി, ദൈവമേ നിന്റെ ഈ സൃഷ്ടിപ്പിനെ ഞാൻ വല്ലാതെ വാഴ്ത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെയാണ്, തൊലിയുടെ വെളുപ്പും കറുപ്പും മാത്രം, അതിനപ്പുറത്തേക്ക് ഒരുപോലെയാണ്. ഓ, ഈ ഇരിക്കുന്ന ഒരാളുടെ പിന്നെ ഇരിക്കുന്നതിലെങ്ങാനും വൈകുന്നേരം ഒച്ചിരി പറക്കത്തിന് വേണ്ടി അടിക്കുന്നവരുണ്ടെങ്കിൽ കരളിച്ചിരി പോയിട്ടുണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ ഒരേപോലെയാണ്, ഒരേ വ്യവസ്ഥകൾ. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസാ. അതുകൊണ്ട് സഹോദരങ്ങളെ, തർക്ക വിതർക്കങ്ങളിലല്ല ഏകനായ അള്ളാഹുവിലേക്ക് എത്തുന്ന ഗവേഷണത്തെ പഠിപ്പിക്കീൻ. ഏകത അള്ളാഹുവിലേക്ക് എത്തുന്ന ഗവേഷണങ്ങൾ, ആ ഗവേഷണങ്ങളാണ് ഇവൻ. ഒന്നുമില്ല, ലോകത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചൊറിയാനാണ്, നസറാണി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചൊറിയാൻ ക്രിസ്ത്യാനിയൻ. ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയം എടുത്തു വെച്ചു. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഹിന്ദുവിന്റെ ശരീരത്തിൽ മുസ്ലിമിന്റെ ഹൃദയമാണ്. ഹിന്ദുവിന്റെ ശരീരം ഇത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞില്ല. ഇത് ഹിന്ദുവിന്റെ ശരീരമാണ്, മുസ്ലിമിന്റെ ഹൃദയം. ഞാനിതിനകത്ത് വർക്ക് ചെയ്യൂല തീരുമാനിച്ചില്ല. എന്നാ രണ്ടും കൂടി ഇത് വെച്ചത് ഒരു നസ്രാണി ആയതുകൊണ്ട് ഞങ്ങൾ ഇത് ജോയിന്റ് ആകുന്ന അവരും തീരുമാനിച്ചില്ല. എന്തിനാണ് മനുഷ്യരെ വൈരോപ്പിള്ളി പറഞ്ഞതുപോലെ, ഒരച്ഛൻ അമ്മയ്ക്ക് പിറന്ന് നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാരണം. ആ തറവാട്ടിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതിനപ്പുറം ജാതിയുടെ വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഉള്ളിൽ കിടക്കുന്നവരാണ് മൂസാ നബി പറഞ്ഞത് അല്ലദി ഖലഖനി, എന്നെ സൃഷ്ടിച്ചതിന്റെ അല്ലയാണ്. 10 വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലെ ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും 9 സാധനം കൂട്ടിക്കൊച്ചാൽ ശരീരമായി. മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും മതി. പെണ്ണുങ്ങൾ വിചാരിക്കണ്ട, ഇത് കൈരളിയിലെ കുക്കറി ഷോ അല്ല. ആവാം ഏത് മെഡിക്കൽ സയൻസിനും കഴിയും.
ഏത് മെഡിക്കൽ സയൻസിനും കഴിയും. പക്ഷേ ഇതിനപ്പുറം അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ഈ കാണുന്ന അസംസ്കൃത പദാർത്ഥങ്ങളെല്ലാം രൂപീകരിച്ച് പത്തിയാറൻ വെള്ളവേട് സാർ ബാർ സോപ്പുകൾ കുടിപ്പിക്കാനുള്ള കൊടുപ്പും കാർബണുകളും മഗ്നീഷ്യട്ട് കൂട്ടിച്ചത്തിട്ട് നീരും മനുഷ്യനുണ്ടാക്കിയാൽ, കൈകളുള്ള കാലുകളുള്ള ചെവിയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ ആ കണ്ണുകളൊന്ന് ചലിക്കാൻ, അതിന്റെ പീലികളൊന്ന് വളരാൻ, ആ തലയിലെ തലമുടി ഒന്ന് വളരാൻ, നിന്റെ കയ്യിലെ നഖമൊന്ന് വളരാ, അതിന്റെ ഉള്ളിലൊരാത്മാവിനെ കൊടുക്കണ്ടേ? ആരാണ് ആത്മാവിനെ കൊടുക്കുന്നത്? ആത്മാവിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ എന്റെ രക്ഷിതാവിനല്ലാതെ ഒരാൾക്ക് റൂഹിനെ കൊടുക്കാൻ പുറയിൽ കടിയില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് മൂസാ നബി പറഞ്ഞത് അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. വീണ്ടും ഫറോവ ചോദിച്ചു, ഞാൻ ഫറോവയെ പരിചയപ്പെടുത്തുകയാണ്. വീണ്ടും ഫറോവ ചോദിച്ചു, മൂസാ ആരാണ് നിന്നെ അല്ല എന്ന് ചോദിച്ചപ്പോൾ അല്ലദീ യുനസ്സിലു ഖൈഫ, അവനാണ് ആകാശത്തു നിന്നും മഴ ഉണ്ടാക്കി തന്നവൻ, അവനാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചവൻ. ഇത് പറഞ്ഞപ്പോ സൃഷ്ടാവെന്ന് പറഞ്ഞപ്പോ ഫിറോ മിണ്ടിയില്ല. വല്ലദീഹുവ യുക്തി മുനി, അവനാണ് എനിക്ക് ഭക്ഷണം എന്ന് മിണ്ടിയില്ല. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന അല്ലയാന്ന് പറഞ്ഞപ്പോ ഫിറോ എന്ന ഏകാധിപതി ചാടി എഴുന്നേറ്റില്ല. മുഅ്മിനീങ്ങളെ പൊട്ടിച്ചിരിച്ചിട്ട് ഫിറോ പറഞ്ഞു, മൂസാ അപ്പൊ നിന്റെ അള്ളാഹ്ക്കും മേലെയാണ് ഞാൻ, കാരണം നിന്റെ അള്ളാഹ്ക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? മഴത്തുള്ളി വന്ന് വീഴണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റാ, ഞാനാണ് ഈജിപ്തിന് അധികാരി. വഹാദിഹിൽ അൻഹാറു തദ്രീ മിൻ തഹ്തി, ഈ നീര് പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിൽക്കാൻ പറഞ്ഞാൽ ഫറോവ നിൽക്കാൻ പറഞ്ഞാൽ നീര് അവിടെ തന്നെ നിൽക്കും മൂസാ എന്ന് പറഞ്ഞ ഏകാധിപതിയാണ് ഫറോവ എന്നുള്ള ഏകാധിപതികൾ ഫറോവയുടെ പതിപ്പുകൾ മാത്രമാണ്. നീ എന്തിനു പേടിക്കണം മനുഷ്യ? ഇതൊക്കെ താണ്ടിട്ടാണ് ഇസ്ലാം ഇങ്ങോട്ട് വന്നത്. നിനക്കെന്തിനാ നിരാശ? നീ ഇറച്ചി തിന്നണ്ടെന്നല്ല, നീ ബീഫ് തിന്നണ്ടെന്നല്ല, നീ മഴ തന്നെ മഴവെള്ളം തന്നെ കുടിക്കണ്ട, ഇതെന്റേതാണ്. ബീഫ് തിന്നണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലോണ്ടോ? നിർബന്ധം എന്തിന്? ബീഫ് പശുവിന്റെ ഇറച്ചി തിന്നണമെന്ന് നിർബന്ധമുണ്ട്? നിങ്ങൾക്ക് ഇവിടുത്തെ നിർബന്ധ ഇതെന്ത് സ്ഥലത്തിന്റെ പറഞ്ഞു പശുവിനെ തിന്നണോ? നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? പിന്നെന്തിനേ കൊലാകലം? പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല. അൽബാനുൽ ബക്കരി ശിഫാഉൻ, പശുവിന്റെ പാലിൽ ഔഷധ ഗുണമുണ്ട്. വലഹുമുഹാദാഉൻ, അതിന്റെ ഇറച്ചി രോഗമുണ്ടാക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തിയ പ്രവാചകൻ അൽബാനുൽ ബക്കരി ശിഫാഉൻ, പശുവിന്റെ പാല് കുടിച്ചാൽ ഔഷധ ഗുണമുണ്ട്. വല്ലഹുമുഹാദാഇൻ, അതിലെ ഇറച്ചി തിന്നാൽ രോഗമുണ്ട്. പക്ഷേ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് രണ്ടാമത്തെ സൂറത്തിന്റെ പേര് പശു എന്നാണ്, ബക്കറ. ഇബ്രാഹിം നബി പശുവിനെ അറുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫജാഅ ബിഇജ്രിൻ സമീൻ, അറുത്തു. പശുവിന്റെ ഇറച്ചി തിന്നണോ എന്ന് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, അതിനു വേണ്ടി ബഹളം ഉണ്ടാക്കേണ്ട. പക്ഷേ ഭരണഘടനാപരമായി ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോഴാണ് പ്രതിഷേധം ഉണ്ട്. നമ്മൾ പ്രതിഷേധിക്കുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോഴാണ്, അല്ല നമുക്ക് പശു ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ടല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. പശുറച്ച് തിന്നാൻ കൊതിയില്ല, പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഒരു പൗരൻ എന്ന രീതിയിൽ, ഇന്ത്യയിൽ ജനിച്ചൊരു പൗരൻ എന്ന രീതിയിൽ അവകാശപ്പെട്ടത് തന്നെയാണ്. അതിനെതിരെയാണ് പ്രതിഷേധ സമരം. ഫറോവ ചോദിച്ചത് മുസ്ലിമായതിന്റെ രീതിയിൽ, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് അധികം ദൂരമില്ല. നമ്മുടെ അക്ഷരങ്ങളെയും നമ്മുടെ അക്ഷരങ്ങളെ ഇരുട്ടിന്റെ വക്താക്കൾ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് മിനിങ്ങാന്ന് ബാംഗ്ലൂരിൽ ഒരു പാവപ്പെട്ട എഴുത്തിലൂടെ ഫാസിസത്തിനെ നിലനിന്ന ഒരു പെണ്ണിനെ വെടിവെച്ചു തന്നത്, കൽബുർഗിയെ കൊന്നത്. എന്തിനാണ് കൽബുർഗിയെ കൊന്നത്? കൽബുർഗി ഒന്നും പറഞ്ഞില്ല. കൽബുർഗി പറഞ്ഞത്
രാമൻ സീതയെ വനവാസത്തിന് വിട്ടിട്ട് നേരെ പോയത് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ്. രാമനും വാൽമീകിയും ഒരേ കാലക്കാരായിട്ട് പോലും വാൽമീകി രാമനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല എന്ന് എഴുതിയത് കൊണ്ടാണ് കൽബുർഗിയെ അവർ കൊന്നത്. എന്തിനാണ് ആശയ സംവാദത്തെ എന്തിന് നാം ഭയപ്പെടണം? ആശയം എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോഴാണ് ആയുധം എടുക്കുക. പ്രത്യേകിച്ച് മനസ്സിൽ എപ്പോ ആശയത്തിന് ദാരിദ്ര്യമുണ്ടോ അപ്പോഴാണ് ആയുധം എടുക്കേണ്ടി വരിക. ആശയത്തിന് ദാരിദ്ര്യമില്ലെങ്കിൽ ആയുധം എടുക്കേണ്ടി വരില്ല. സംവാദങ്ങൾ എപ്പോഴും നല്ലതാവാം, ആണെന്നും പറയാം അല്ലെന്നും പറയാം, പരസ്പരം അങ്ങോട്ടും എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാകണമെന്നില്ല. ഇപ്പൊ ഞാൻ അയ്യൂബ്കാമോരെയും തമ്മിൽ എത്ര കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? നിങ്ങളുടെ ചില വാദങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്, എന്റെ ചില വാദങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട്, എന്റെ ചില നിലപാടുകൾക്ക് ഷാഫി മുരിയോട് എതിർപ്പുണ്ട്. പക്ഷെ ഇത് പരസ്പരം കൊല്ലാനല്ല, പരസ്പരം സംവദിക്കാനാണ്, സ്നേഹ സംവാദത്തിനാണ്. എതിർപ്പുകൾ നിലനിന്നതോടുകൂടെ തന്നെ സംവദിക്കാനാണ്. ആ സംവാദത്തിന് മനസ്സില്ലാത്തവർ അസഹിഷ്ണുക്കാലുക്കളാണ്, സഹിഷ്ണുതയില്ലാത്തവരാണ്. അള്ളാഹു ബോധം തരട്ടെ. അമീബറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ട് നിപ്പായിരിക്കണത്? അള്ളാഹു ബോധം തരട്ടെ. ചുമ്മാ കബറുങ്ങപ്പൊന്നുണി പറഞ്ഞിട്ട് പോയാ പോരാ. ഒരു സമൂഹത്തിന്റെ സമകാലീന ചിന്തകളെ പ്രബോധകന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഫിറഊൻ പറഞ്ഞു, നിന്റെ അള്ളാഹുക്കും മേലെയാണ് ഞാൻ, മഴ വർഷിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്ര, ഈ ഭൂമി എന്റേതാണ്, മിസ്ര എന്റേതാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്നോട് ചോദിച്ചിട്ടാണ് ഈ നൈല് തന്നെ ഒഴുകുന്നത് എന്ന് പറഞ്ഞ ആളാണ് ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ മരുന്ന് കിടപ്പുണ്ട്. നാഷണൽ മ്യൂസിയം മുഴുവൻ കാണാൻ $2 മതി. ഞാൻ രണ്ടു പ്രാവശ്യം പോയത്. ഈ മഹാനവറുകളെ കാണണമെങ്കിലോ, ബഹുമാനപ്പെട്ടവരെ കാണണമെങ്കിൽ $10 കൊടുക്കണം. അങ്ങനെ അമ്മാതിരി കിടപ്പല്ലേ കിടക്കണത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വല്ലോ മനുനജ്ജീക്ക ബിബദനിക്കലി തക്കൂനലി മൻ ഖൽഫക ആയ, പുറകെ വരുന്ന ഏകാധിപതികൾക്ക് മനസ്സിലാവാൻ എവിടെ പോൾപോട്ടെവിടെ മനുഷ്യന്റെ ശിരസന്റെ കബന്ധങ്ങൾ കണ്ട് ജനാധിപത്യത്തെ കൊല ചെയ്ത പോൾപോട്ടെവിടെ പോയി? മുസോളിനി എവിടെ പോയി? മിലാൻ പാലത്തിന്റെ കൽത്തൂണുകളിൽ അനുയായികൾ തന്നെയല്ലേ മുസോളിനിയെ തൂക്കിക്കൊന്നത്? ചെഷസ്ക്യൂ എവിടെ പോയി? പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവടിയിൽ അനുയായികളാണ് കല്ലെറിഞ്ഞു കൊന്നത്. ഏകാധിപതികൾ ആരും ലോകത്ത് നല്ല രീതിയിൽ ജനങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം. മൂസായോട് പറഞ്ഞ നീട്ടുന്നില്ല മൂസ, സമയമായ സമയമായില്ലേ? ഇതൊന്നും മനുഷ്യന്മാരെ, സമയം 2 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. ഇത്ര വെള്ളം തരും, 1.5 മണിക്കൂറാ. ഇത് ദക്ഷിണ ധ്രുവത്തോട് അടുത്ത പ്രദേശമൊന്നും അല്ലല്ലോ, സമയത്തിൽ മാറ്റം വരെ. അൽഹംദുലില്ലാ. ചില എങ്ങനെയാ, ചില പ്രസംഗിച്ചാൽ നമ്മൾ വിചാരിക്കും പടച്ചു ഇയാളൊന്നും നിർത്തണില്ലല്ലോ. ചില ആളുകൾ ദുആ സമ്മേളനത്തിന് ദുആ തുടങ്ങിയ പിന്നെ നിർത്താൻ വേണ്ടി നമ്മൾ വേറെ ദുആ ചെയ്യും. ഇസ്ലാം നീണ്ട ദുആ, പിന്നെ അതൊന്ന് നിർത്തി കിട്ടാൻ നമ്മൾ വേറെ ദുആ ചെയ്യണം. ഇസ്ലാമിന്റെ എല്ലാ സൗന്ദര്യമുള്ള ഇബാദത്തുകളാണ്. നിസ്കാരം നീട്ടാൻ പാടില്ല. ഇസ്ലാമിനൊരു സൗന്ദര്യമുണ്ട്. ഒരാൾ ഒരു ഇമാമ് കയറുന്നു, അതേ സുബൈക്ക് വേണ്ടി വന്ന ആളുകൾ നീട്ടി അങ്ങോട്ട് കുറവ് പാടില്ല. ഇസ്ലാം ആത്മീയമായ ഒരു ഭൗതിക പ്രസ്ഥാനമല്ല ഇത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു സൗന്ദര്യമാണ്. നിസ്കാരത്തിൽ പുറകിലുള്ള വൃന്ദന്മാരെ പരിഗണിക്കണം, കുട്ടികളെ പരിഗണിക്കണം. വളരെ നീട്ടി നിവർത്തി നിങ്ങൾ ഓതാൻ പാടില്ല. അതേപോലെ ദുആ ചെയ്യുമ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ചെയ്യാവുന്നതിന് അപ്പുറത്തോട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വെറുതെ അനാവശ്യമായി ഒരു പ്രകടനപരത, അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പ്രസംഗം അങ്ങനെയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ പ്രസംഗിച്ചോളാൻ പറയാം, അത് വേറെ കാര്യം. ആ സമയത്താണ് ഫറോവ ചോദിച്ചത്, മൂസാ ഏതുവരെ പോയി? ഫറോവ, ഇത് ഞാൻ പറയുന്നത് എന്നെ കേൾക്കാനത്തെ സഹോദരിമാർക്ക് വേണ്ടിയാണ്. വാക്കും ഇവിടെ വന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. അവസാനം ഈ ഫറോവ എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. വഖാല ഫിർഔനു യാ ഹമാനു ബിനി ലീ സർഹാ ലഅല്ലി അബ്ലുഗു സുബാ. തന്നെ മന്ത്രിയായ ഹമാനെ വിളിച്ചിട്ട് പറഞ്ഞ, ഹമാനെ യാ ഹമാനു ബിനി ലീ സർഹാ,
ഹാമാനെ നീ ഒരു വലിയ ഗോപുരം പണിയുക. മൂസ പറഞ്ഞത് എന്റെ റബ്ബുൽ ആലമീനായ അല്ലാഹു ആകാശത്തിലാണെന്നല്ലേ. ഉന്നതമായൊരു ഗോപുരമാണ് മന്ത്രിയായ ഹാമാന്. ആ ഗോപുരത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിനെ കൊല്ലാൻ അമ്പുമായി പാഞ്ഞു കയറിയില്ല ഫറോവാ. ഇതൊന്നും കെട്ടുകഥയല്ല, ഇതൊന്നും ഖുർആൻ പറഞ്ഞ കഥകളാണ്. ഖുർആൻ ചരിത്രം പറയുന്നത് രസിക്കാനല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടിയാണ്. ജനസഹസ്രങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഗോപുരത്തിന്റെ മുകളിൽ കയറി മേലോട്ട് അമ്പെയ്തു പോയി ഫറോവാ. ഏകനായ അല്ലാഹുവിനെ കൊല്ലാൻ അല്ലാഹു എന്ത് ചെയ്തെന്നറിയോ? പടച്ച തമ്പുരാൻ എങ്ങനെയാണ് ജിബ്രീലിനോട് പറഞ്ഞു, അമ്പ് പിടിച്ചെടുത്തിട്ട് ആടിന്റെ രക്തം അതിന്റെ അഗ്രഭാഗത്ത് പുരട്ടി താഴോട്ടിട്ട് കൊടുക്കുക. ജിബ്രീല് പിടിച്ചു ആടിന്റെ രക്തം പുരട്ടി താഴോട്ടിട്ട് കൊടുത്തു. ഫറോവ കാത്തു നിൽക്കും, അല്ലാഹുവിനെ കൊല്ലാൻ ഇത് അമ്പതാ. രക്തം പുരണ്ട് താഴോട്ട് വരുന്നു, അത്യുച്ചത്തിലല്ലോ ഫറോവ കുത്തിച്ചിരിച്ച് പറഞ്ഞത്, കത്തൽ തു റബ്ബി മൂസ, കത്തൽ തു റബ്ബി മൂസ. ഞാൻ മൂസാറെ അല്ലാഹുവിനെ കൊന്നു, ഇനി ആരും ഭയക്കണ്ട. മഴ വർഷിപ്പിക്കുന്ന ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന മൂസാറെ റബ്ബിനെ ഞാൻ കൊന്നു കളഞ്ഞു, ഇനി നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴാണ് പറഞ്ഞത് അന റബ്ബുക്കും ലൈല, ഇനി ഞാനാണ് അല്ലാഹ്. ഈ ഭൂമി ലോകത്തിന് ഒരൊറ്റ റബ്ബേയുള്ളത് ഞാനാണെന്ന് പറഞ്ഞ ഫറോവ. സഹോദരങ്ങളെ, അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാവുമ്പോ ഉപ്പുവെള്ളം വന്ന് അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഇതേ ഫറോവ പറഞ്ഞതെന്താ? ആമന്തുലായിലാകില്ലല്ലരി ആമനത്തു ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായേൽ വിശ്വസിച്ച അല്ലാഹനെ ഞാനും വിശ്വസിക്കുകയാ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റബ്ബിനെ വിളിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ എന്റെ ഈ പ്രിയപ്പെട്ട കണ്ടച്ചിറയിൽ എന്റെ പ്രസംഗൽ കാണിച്ചവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലയാണെന്ന് വാദിച്ചെന്ന് മാത്രമല്ല അല്ലാഹനെ കൊല്ലാൻ ഗോപുരം പണിത് അമ്പെയ്ത ഭർത്താവിന്റെ ഭാര്യയായിട്ടാണ് ബഹുമാനപ്പെട്ട ആസിയാ ബീവി അതേ ഭർത്താവിന്റെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരുന്നത്. ആ വീടിന്റെ ഉള്ളില് ഫറോവ എന്ന് പറയുന്നത് എന്റെ ഭർത്താവാരാ, അല്ലാഹുവിനെ ഇല്ല എന്ന് പറയുന്നവൻ അവിടെ ജീവിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ആസിയ ബഹുമാനപ്പെട്ട ആസിയ ബിന്ദു മസാഹിം റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അനാചാരങ്ങൾ അകന്ന് തകർക്കുമ്പോ സ്ത്രീകൾ മുഴുവനും ജീവിതത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളില്ലാതെ പാഞ്ഞു പോകുമ്പോ നിയന്ത്രണം വേണമെന്ന് പറയുന്നവനെ പുരോഗമനവാദി അല്ലെന്ന് പറഞ്ഞ് കല്ലെറിയുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ, പെണ്ണെ നിന്റെ ജീവിതത്തിന്റെ ചാരിത്രത്തെ സൂക്ഷിക്കല് നിന്റെ കടമയാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഐശ്വര്യവും അത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഡെസ്ക്ടോപ്പുകളിൽ കാമുകന്മാരെ കണ്ണിറുക്കുമ്പോ മറുഭാഗത്ത് ഫോൺ സെക്സുകൾ നിന്നെ വലക്കുമ്പോ ഗൾഫിലുള്ള ഭർത്താവിന്റെ അഭാവം നിന്റെ ജീവിതത്തെ വഴിതെറ്റിക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോ കോടതി വരാന്തകളിൽ എത്രയോ നന്മകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ കണ്ടത് കാമു കണ്ട കൂടെ കോടതിയിൽ ഇറങ്ങിപ്പോകുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ട് സാരിത്തുമ്പിൽ പിടിച്ചു വലിക്കുന്ന ഒന്നര വയസ്സുകാരിയെ വലിച്ചെറിഞ്ഞിട്ട് കാമു കണ്ട കൂടെ കടന്നു പോകുന്ന ശപിക്കപ്പെട്ട മാതൃത്വത്തെ കാണുമ്പോ തലശ്ശേരി കോടതിയിൽ നിന്ന് ഇറങ്ങി വരവേ 18 വർഷത്തോളം നിന്റെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ചു പൊന്നുമോ, ഇത്രയും നാള് ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ടു വളർത്തിയ പൊന്നുമോ, ഒരു മക്കളെപ്പോഴും പിതാവിന് വലിയ ശ്രേഷ്ഠമാണല്ലോ. അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, കബീർ ബാക്കവിക്കും ഹൃദയത്തിൽ ഏറ്റുമിട്ട മക്കളോടാണ്, ഷാഫി മൗലവിക്കും മക്കളോടാണ്, ഡോക്ടറിനും മക്കളോടാണ്. ബഹുമാന പേര് വലിയ സമ്പന്നനാകട്ടെ, ഞാൻ കേരളത്തിലെ മലയാളികളെ ഏറ്റവും ധനികനായ ബഹുമാനനായ ഡോക്ടർ എം എ യൂസുഫ് അലി സാഹിബ് അല്ലാഹു അദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ഞാനും എന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ അബുദാബിയിലെ വസതിയിൽ ഇരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു ബാക്കവി പോവുകയാണ്, ബഹ്റൈൻ പ്രിൻസുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് പോവുകയാണ്. പോകാനിറങ്ങുമ്പോ ഇളയ മകളുടെ പെണ്ണുമോണ് നടന്നു വന്നു, കെട്ടിപ്പിടിച്ചിട്ട് ആ പെണ്ണുമോളുടെ വയറ്റില് ഉപ്പാപ്പാടെ പൊന്നുമോളിങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് എം എ യൂസുഫ് അലി സാഹിബ് അതിലേക്ക് മുത്തം വെച്ചുകൊണ്ട്
കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ ഓത്തുപോയി, അല്ലാഹുവേ എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും എം.എ. യൂസഫ് അലി സാഹിബ് ആണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ അഞ്ചാലും മൂടില് ടെലിഫോണിന്റെ കേബിൾ എടുക്കാൻ വേണ്ടി കുടിക്കാമൻ എന്ന തമിഴത്തി പെണ്ണുങ്ങളില്ലേ, കൊച്ചുമക്കളെ മരക്കൊമ്പിൽ സാരിത്തുമ്പിൽ കെട്ടിയിട്ട് ഒരു തൊട്ടിലുണ്ടാക്കി കടത്തിറക്കിയിട്ട് ടെലിഫോണിന്റെ കേബിൾ കുടിക്കുമ്പോ ഉറക്കത്തിനേറ്റ് കുഞ്ഞു കരയുമ്പോ ഓടി ചെന്ന സാരിയിൽ കെട്ടിയിരിക്കുന്ന കുഞ്ഞിനെ മാറോടെടുത്ത് തേത്ത് പിടിക്കുന്ന ടെലിഫോൺ കേബിൾ എടുക്കാൻ വേണ്ടി വന്ന തമിഴത്തി പെണ്ണിനും എം.എ. യൂസഫ് അലി സാഹിബിനും ഒക്കെ മക്കളോടുള്ള സ്നേഹം ഒരേപോലെയാണ്. തലശ്ശേരി കോടതിയിൽ നിന്ന് ഇതേപോലെ മുത്തം കൊടുത്തു വെട്ടിയ പൊന്നുമോ വേറൊരുത്തന്റെ കയ്യിൽ പിടിച്ചിറങ്ങുമ്പോ റാഹി റാഹി പൊന്നുമോളെ റാഹി എന്ന് നിലവിളിച്ചുകൊണ്ട് ഉപ്പം പാഞ്ഞു പോകുമ്പോ ആ നിലവിളികൾ ലോകത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫറോവയുടെ കാലം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? പണ്ട് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടാൻ അവസരങ്ങളില്ല. ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഫോൺ കോളുകൾ ഉണ്ട്. ഈ ലോകത്ത് എങ്ങനെയൊക്കെ ആയി പോകുന്നു എന്ന് ന്യായം പറയുമ്പോ പെങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിച്ചത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവസാന ഫറോവ വന്നിട്ട് പറഞ്ഞു, ഏ ആസിയ പറയ് ഞാനാണ് അല്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എന്നെ സിട്ടിച്ചറപ്പിനാണ് സുജൂദ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആസിയ കോപാക്രാന്തനായി ഭർത്താവ് കുന്തമെടുത്തിട്ട് ഉയസ്ഥാനത്തിലേക്ക് കുത്തി ഇറക്കുമ്പോ വേദന കൊണ്ട് പിളയവേ രക്തം തടന്തല്ലാത്തിടുകവേ ആസിയ ബീവി റളിയല്ലാഹു തആലാ പറഞ്ഞ മറുപടി അഭിനവകാല ലോകത്തിലെ റോൾ മോഡല് ഫറോവയുടെ കൊട്ടാരത്തിലെ പത്നിയായി ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരാളില്ല. ആസിയ ബീവി പറഞ്ഞ മറുപടി അല്ലാഹുവേ റബ്ബിബിനി ഇന്ദക ബൈതനു ഫിൽ ജന്നാ, അല്ലാഹുവേ നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ സ്വർഗത്തിന്റെ ഒരു വീട് നിൽക്കുമതി, ഈ മരണവേദന എനിക്ക് പ്രശ്നമല്ലെന്ന് മരണവേദനയിൽ പെടയുമ്പോൾ പറഞ്ഞു പോയ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തീരേണ്ട താമസം തങ്ങളെ, ആകാശ ലോകത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, സ്വർഗത്തിലേക്ക് കിട്ടാൻ പോകുന്ന മണിമാളിക മരണസമയത്ത് കണ്ടിട്ടാണ് ആസിയ ബീവി ലോകത്ത് വിട പറഞ്ഞു പോയത്. ഹബീബായ നബി, ഹബീബായ നബി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഈ സലാത്ത് നിലയ്ക്കാതിരിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അഭിനിവേശമാവട്ടെ. ഇതൊക്കെ ലോകത്തോട് ഈ വൃത്താന്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നരാരാ? ആസിയയുടെ കഥ, മറിയമിന്റെ കഥ, ഈസാ നബിയുടെ കഥ, മൂസാ പ്രവാചകന്റെ കഥ, ചെങ്കടല് പിളർന്നു പോയ കഥ, മണ്ണ് സെൽവയും ഇറങ്ങിയ കഥ, ഒട്ടകം കരിങ്കല്ല് ഒട്ടകത്തെ പ്രസവിപ്പിച്ച കഥ, ഇതൊക്കെ നമുക്ക് ഈ ലോകത്തോട് ഒരു യുക്തി ത്തിനിട നൽകാതെ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തോടെ നമുക്ക് പറഞ്ഞു തന്നരാരാ? അത് ഹിറാ ഗുഹയിൽ വന്ന വെളിച്ചമല്ലയോ? കബിയേ ബുലന്ദീഹേ കൂഹേ സഫാഹേ കബിയേ തജല്ലി ദാറേ ഹിറാമേ കബിയേ ബുലന്ദീഹേ കൂഹേ സഫാഹേ കബിയേ തജല്ലി ദാറേ ഹിറാമേ. ചിലപ്പോൾ ഈ പ്രവാചകൻ സംസാരിച്ചത് ഹിറാ ഗുഹയിൽ നിന്ന്, ചിലപ്പോൾ ആയിഷയുടെ മടിയിൽ നിന്ന്, ചിലപ്പോൾ സഫാ മലയുടെ മുകളിൽ നിന്ന്, ചിലപ്പോൾ ബദറിന്റെ വാൽപ്പോരിന്റെ ഇടയിൽ നിന്ന്. ലോകത്തോട് സുവിശേഷത്തിന്റെ വർത്തമാനങ്ങളുടെ വൃത്താന്തങ്ങൾ ഇത്തകിത്യമായി പറഞ്ഞ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സൗജനിയ റബ്ബീ ബിഇസ്നി, നാളെ സ്വർഗത്തിലെ രണ്ടു പേരെ അല്ലാഹു എനിക്ക് വിവാഹം ചെയ്തു തരും. ഒന്നാരെ എന്നറിയുമോ? ഒന്ന് മറിയം ബിനത്ത ഇമ്രാന്, ഒന്ന് ഇമ്രാന്റെ മകളായ മറിയമിനെയാണ് നാളെ സ്വർഗത്തിലെ എന്റെ ഭാര്യയായി രണ്ടാമത് വരുന്നത്. ആസിയ ബിന്തു മസാഹിം, ആസിയ ബിന്തു മസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ, ഇവരെ രണ്ടുപേരും നാളെ സ്വർഗത്തിലെ എന്റെ പത്നിമാരാണെന്ന് ലോകയുഗ ഗുരു നബി മുഹമ്മദ് മുസ്തഫ
തങ്ങളെ എന്ത് നേടി? ലോകത്തിന്റെ ഈ തിരുത്തലുകൾക്കെതിരെ അശ്ലീലത്തിന്റെ നടുവിൽ സ്ത്രീലത്തെ തിരിച്ചറിഞ്ഞു നിന്നപ്പോ മുത്തറസൂലിന്റെ ഭാര്യയായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫറോവയുടെ ഭാര്യയായിട്ട് പോലും ആസിയാബിയെ ഫറോവ കൈകൊണ്ട് സ്പർശിച്ചിട്ട് പോലുമില്ല. അല്ലാഹു അവസരം കൊടുത്തില്ല, മുത്തറസൂലിന്റെ ഭാര്യ വേണ്ടതാണ്, അതുകൊണ്ട് ഫറോവയ്ക്ക് തൊടാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മറിയം ബിനതയ്മറ, അതോടൊപ്പം തന്നെ ആസിയ ബിന്ത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. അതുകൊണ്ട് സഹോദരി, ജീവിതം ഒരല്പം മാത്രമേയുള്ളൂ, ആ അല്പമുള്ള ജീവിതത്തിലെ ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുക.